ജീവനായ ദൈവത്തിന്റെ അതിപുരുഷത്വ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം ആദ്യമേ അറിയിച്ചുകൊള്ളുന്നു. വീണ്ടും അബ്രഹാമിന്റെ ജീവിതത്തിലുള്ള പഠനത്തോടനുബന്ധിച്ച് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ അളവറ്റ കൃപയാല് കഴിഞ്ഞ 19 എപ്പിസോഡുകളിലായി നാം 12 അധ്യായത്തിൽ നിന്നും 13 അധ്യായത്തിൽ നിന്നും ഉൽപ്പത്തി പുസ്തകം അബ്രഹാമിന്റെ ജീവിതത്തിലുള്ള അനേക നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ പിന്മാറ്റത്തിന്റെ അനുഭവങ്ങളും നാം പഠിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. 13 അധ്യായത്തിൽ ദൈവം വിളിച്ച് വേർതിരിച്ച് ഈ സ്ഥലമൊക്കെയും ഞാൻ നിനക്ക് നൽകാമെന്ന് പറഞ്ഞ അബ്രഹാം ആ തിരഞ്ഞെടുപ്പ് തന്റെ ജ്യേഷ്ഠന്റെ മകനായ ലോത്തിന് കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വഭാവ വിശേഷത നാം കാണുകയുണ്ടായി. അതോടൊപ്പം തന്നെ ലോത്തിന്റെ ജീവിതത്തിന്റെ പിന്മാറ്റ അനുഭവത്തിൽ നിന്നും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ ബലിവനായ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമുക്ക് 14 അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഉൽപ്പത്തി പുസ്തകം 13 അധ്യായം 18 അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൽ നിന്നും വ്യത്യസ്തമാണ് 14 അധ്യായത്തിലുള്ളത്. 13 അധ്യായത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം, എന്നാൽ 14 അധ്യായം എന്ന് പറയുന്നത് ഒരു പോർക്കളത്തിന്റെ അനുഭവം. ഇതേവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത പുതിയ ചില പ്രശ്നങ്ങളെ എങ്ങനെയാണ് അബ്രഹാം കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഹെബ്രോന്റെയും കൂട്ടായ്മയുടെയും മെമ്മറിയുടെയും ആത്മീയ കൊഴുപ്പിന്റെയും കൂടാരത്തിന്റെയും യാഗപീഠത്തിന്റെയും ആരാധനയുടെയും അതുപോലെ തന്നെ ലൗകികത്വത്തിൽ നിന്നുള്ള ഒരു മാറലിന്റെയും അനുഭവത്തിലായിരുന്നു അബ്രഹാം ഇതുവരെയും താമസിച്ചുകൊണ്ട് ഇരുന്നത്. ആ അനുഭവം ഉള്ളതുകൊണ്ട് ഇത്ര വിജയകരമായ രീതിയിൽ 14 അധ്യായത്തിലെ കാര്യങ്ങളെ തരണം ചെയ്യുവാൻ അബ്രഹാമിന് കഴിഞ്ഞു. ഒരു വലിയ യുദ്ധരംഗത്തേക്ക് അബ്രഹാം പോവുകയാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് യുദ്ധം ചെയ്യുവാൻ കഴിയുമോ? താൻ അഭ്യസിച്ച ഒരു പടയാളി എന്ന് മാത്രമല്ല ഒരു സേനാനായകനും കൂടിയാണ് എന്ന് വ്യക്തമായി ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മെമ്മറിയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന ദൈവമക്കളിൽ നേരെ പൈശാചികൻ എപ്പോഴും ഓരോരോ പുതിയ ശരവുമായിട്ട് കൂടി നമ്മുടെ തൊട്ടടുത്ത് വന്ന് ഇടുകയാണ് ചെയ്യുന്നത്. മെമ്മറിയുടെയും ഹെബ്രോന്റെയും അനുഭവത്തിന് ഒരു വിച്ഛേദവും സംഭവിക്കാതെയാണ് അബ്രഹാം യുദ്ധക്കളത്തിൽ നിൽക്കുന്നത്. രണ്ടും ഒരുപോലെ മുന്നോട്ട് പോകണം. പലപ്പോഴും ദൈവമക്കൾക്ക് പറ്റുന്ന പാളിച്ച ഒന്നുകിൽ യുദ്ധം അല്ലെങ്കിൽ കൂട്ടായ്മ. എന്നാൽ ദൈവവചനം അങ്ങനെയല്ല പറയുന്നത്. ഇവ രണ്ടും ഒരേ സമയത്ത് നടന്നെങ്കിൽ മാത്രമേ നമുക്ക് യുദ്ധത്തിൽ പരാജയപ്പെടാതെ വിജയത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മോശ കുന്നിന്റെ മുകളിൽ കൈകൾ ഉയർത്തി ഒഴുക്കുമുറിയാതെ കൂട്ടായ്മ ഉണ്ടെങ്കിലേ താഴ്വരയില് ജോഷുവയ്ക്ക് ജയിക്കുവാൻ കഴിയും. രണ്ടും ഒരുപോലെ പോകണം. ജോഷുവ പോരാടണം, മലയുടെ മുകളിൽ മോശ പ്രാർത്ഥിക്കണം. വിജയത്തിന് രണ്ടും ഒരുപോലെ നടക്കണം. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഒരു പോർക്കള ജീവിതമാണ് എന്ന് ദൈവവചനത്തിൽ നാം കാണുന്നു. അതേസമയം മെമ്മറിയുടെയും ഹെബ്രോന്റെയും യാഗപീഠത്തിന്റെയും കൂടാരത്തിന്റെയും അനുഭവങ്ങളെ മേത്രമായ രംഗമായിട്ട് നാം കാണുകയും ചെയ്യണം. രണ്ടും ഒരുപോലെ പോകണം. പത്രോസും കൂട്ടരും ഈ അനുഗ്രഹിക്കപ്പെട്ട രംഗത്ത് മാത്രം ഇരിക്കുവാൻ താല്പര്യപ്പെട്ടു. പോരാട്ട ജീവിതത്തിന്റെ മുമ്പിൽ പോകുവാൻ അവർക്ക് അശേഷം താല്പര്യമില്ലായിരുന്നു. മത്തായിയുടെ സുവിശേഷം 14 അധ്യായം നാം വായിക്കുമ്പോൾ മറുരൂപ മലയില് പത്രോസും യോഹന്നാനും യാക്കോബും കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന രംഗമാണ്. അപ്പോൾ പത്രോസ് പറയുകയാണ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിൽ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന്
ഏലിയാവിനും എന്ന് പറഞ്ഞു. ഈ മരുരൂപ മലയിലെ രംഗമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ശത്രുക്കളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിലൂടെയാണ് കർത്താവും ശിഷ്യന്മാരും കടന്നു പോയത്. എന്നാൽ ഇപ്പോൾ അബ്രഹാമിനുള്ളതിനേക്കാൾ മേച്ചമായ ഒരു സ്ഥാനത്തേക്ക് ശിഷ്യന്മാർ കടന്നു വന്നിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനം തന്നെ, അവിടെ തന്നെ തുടർന്നാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന പത്രോസ് യേശു ക്രിസ്തുവിനോട് ഇത് പറയുന്നത്, കർത്താവെ നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. ഒരു കാര്യം പത്രോസ് മറന്നുപോയി, ക്രിസ്തീയ ജീവിതം ഒരു പോർക്കളവും കൂടെയാണെന്നുള്ളത്. അതേസമയം മറ്റു ശിഷ്യന്മാർ താഴ്വരയുടെ അടിവാരത്തിൽ പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയും തരണം ചെയ്യുകയും ചെയ്യുന്ന ബദ്ധപ്പാടിൽ വിഷമിക്കുകയാണ്. ചന്ദ്രരോഗിയായ ഒരു മകനെയും കൊണ്ട് ഒരു പിതാവ് ശിഷ്യന്മാരുടെ അടുക്കൽ വരുന്നു. എന്നാൽ ആ ശിഷ്യന്മാർക്ക് അവരെ സൗഖ്യമാക്കുവാനായിട്ട് സാധിച്ചില്ല. മരുരൂപം മലയിൽ നിന്ന് താഴോട്ട് വന്ന യേശുവിനോട് അവൻ പറഞ്ഞത്, ഞാൻ അവനെ തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പോരാട്ടത്തിന്റെ വലിയ രംഗം. ഈ പോരാട്ടത്തിൽ വിജയിക്കണമെങ്കിൽ ഒരു ദൈവ പൈതലിന് ആദ്യത്തെ അനുഭവം ഉണ്ടായെങ്കിലേ കഴിയുകയുള്ളൂ. നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, പ്രത്യേകിച്ച് നെഹെമ്യാവിന്റെ പുസ്തകം 4:17 കാണുന്നത്, ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈകൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈകൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. നോക്കുക, ഇതാണ് ക്രിസ്തീയ ജീവിതം. പ്രവർത്തനവും പോരാട്ടവും ഒരുപോലെ. എന്തെങ്കിലും ഒന്ന് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചാൽ പരാജയം സംഭവിക്കും. ആയുധം മാത്രം പിടിച്ചുകൊണ്ട് നിന്നാൽ എങ്ങനെ പണി നടക്കും? വേല മാത്രം ചെയ്താൽ എങ്ങനെ ശത്രുവിനെ നേരിടും? പ്രിയ വിശ്വാസികളെ, ഇത് രണ്ടും ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. പിന്നെ താഴോട്ടുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിയും പണിതു. ഈ വലിയ യുദ്ധക്കളത്തിൽ അലസന്മാർക്ക് യാതൊരു സ്ഥാനവുമില്ല. നോക്കുക, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ശക്തിയാർജിച്ച പ്രവർത്തനങ്ങളാണ്. യുദ്ധത്തിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് ആ മതിലിന്റെ പണി, അറ്റകുറ്റപ്പണി അവർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. നാം അലസന്മാരാകാതെ എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടെ പൊരുതി ജയിച്ചടക്കി ജയിച്ച് മുന്നോട്ട് പോകുന്നവരായിട്ട് നാം തീരണം. ഓരോ ദൈവപൈതലും ഓരോ പടയാളിയാണ്. അവർ ഘോരമായ അടർക്കളത്തിലാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. സാഹചര്യങ്ങളെ വെല്ലുവിളിച്ച് അരയും തലയും മുറുക്കി പോരാട്ടക്കളത്തിലായിരിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തിമൊഥെയൊസിന് എഴുതുമ്പോൾ 1 തിമൊഥെയൊസ് 1:18 ഇപ്രകാരം പറയുന്നു, മകനെ തിമൊഥെയൊസെ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു യുദ്ധസേവയാണ്, ഒരു പോർക്കളമാണ്. ആ പോർക്കളത്തിൽ നാം ആയിരിക്കണം. പൗലോസും അതേ പോർക്കളത്തിലായിരുന്നു. താൻ നല്ലതുപോലെ യുദ്ധം ചെയ്തു, അതിൽ വിജയിക്കുകയും ചെയ്തു എന്ന് കാണുവാനായിട്ട് സാധിക്കും. 1 തിമൊഥെയൊസ് 4:7-8 നാം വായിക്കുമ്പോൾ അവിടെ പൗലോസ് ജയശ്രീലാളിതനായി അവസാനമായി പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു. കഴിഞ്ഞ അനേക വർഷങ്ങൾ പൗലോസ് ഈ ശുശ്രൂഷയിലായിരുന്ന സമയത്ത് വലിയൊരു പോർക്കളത്തിലായിരുന്നു താനായിരുന്നത്. ആ പോരാട്ടത്തിൽ വിജയിച്ചതുകൊണ്ട് നീതിയുടെ കിരീടം ലഭിക്കുമെന്ന് ഉറപ്പ് തനിക്കുണ്ടായിരുന്നു. ആ വലിയൊരു ഉറപ്പോടുകൂടെയാണ് താൻ മുന്നോട്ട് പോയത്. പ്രിയ വിശ്വാസികളെ, നമ്മുടെയും ജീവിതത്തിൽ ശത്രു വളരെ ശക്തിയായിട്ട് നാം ദൈവസന്നിധിയിൽ ആത്മീയരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ തരം താഴ്ത്തുവാൻ, നമ്മളെ വീഴ്ത്തുവാൻ അവൻ വളരെ ശക്തിയോടുകൂടെ വരും. ആ സമയത്ത് നാം അബ്രഹാമിനെ പോലെ, നെഹെമ്യാവിനെ പോലെ, തിമൊഥെയൊസിനെ പോലെ, പൗലോസിനെ പോലെ നാം പോർക്കളത്തിൽ വിജയം വരിക്കുന്നവരായി തീരുവാൻ
ശത്രുവിന്റെ തീയമ്പുകളെ കാണുവാൻ, ശത്രുവിന്റെ എതിർപ്പുകളെ മനസ്സിലാക്കുവാൻ, അങ്ങനെ മനസ്സിലാക്കി നാം മുന്നോട്ട് പോകണം, വിജയകരമായ ജീവിതം നയിക്കണം. അതാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് ഈ 14 അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിൽ നാം കാണുന്നത് 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരോട് ഒരു യുദ്ധം നടത്തുന്നതായി കാണുന്നു. 4 രാജാക്കന്മാർ സോദോം രാജാവ് ഉൾപ്പെടെയുള്ള 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് അവരുടെ സകല സമ്പത്തും എടുത്തുകൊണ്ട് പോകുന്നു. ആ കൂട്ടത്തിൽ ലോത്തിനെയും അവനുള്ള സകലത്തെയും അവർ കൊണ്ടുപോവുകയും ചെയ്തു. സോദോമിലെയും ഗോമോറയിലുമുള്ള സമ്പത്തും ഭക്ഷണസാധനങ്ങളും എല്ലാം അവർ കൈവശമാക്കി. അബ്രഹാമിന്റെ സഹോദരപുത്രനായ സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. സോദോമിൽ പാർക്കുന്ന ലോത്തിനുണ്ടോ യുദ്ധം ചെയ്യുവാൻ അറിയുന്നു? അവനറിയില്ല. അവൻ യുദ്ധക്കളത്തിൽ പോയിട്ടില്ല, നിന്നിട്ടില്ല. ജീവിതത്തിന്റെ ഭൗതികാവകാശം മാത്രം മനസ്സിലാക്കുന്നവന് ലോത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. പോരാട്ട ജീവിതം എന്തെന്ന് പോലും അറിയാത്ത വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്, ഇന്ന് അനേക വിശ്വാസികളും പോർക്കളത്തില് യാതൊരു അഭ്യാസവുമില്ലാതെ സുഖമായി സോദോമിൽ കഴിഞ്ഞുകൂടുന്നവരായിരിക്കുകയാണ്. വളരെ ദയനീയമായ ഒരനുഭവമാണ് ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ കാണുന്നത്. എന്നാൽ ശത്രുക്കൾ വന്ന് മുഴുവനും എടുത്തുകൊണ്ട് പോകുമെന്ന ദൈവിക മുന്നറിയിപ്പ് ലഭിച്ചിട്ടും പോരാടി നിൽക്കുവാൻ കൈകൾക്ക് യുദ്ധാഭ്യാസം വന്നിട്ടില്ലെങ്കിൽ എത്രയോ ശോചനീയമാണ്, എത്രയോ ഖേദകരമായ അവസ്ഥയാണ് നമ്മൾക്ക് ഉള്ളത്. പ്രിയ വിശ്വാസികളെ, നാം ഇതൊരു ഒരു ഒരു മുന്നറിയിപ്പായിട്ട് നാം നിൽക്കണം. ഹെബ്രോനിൽ മെമ്മറിയുടെ തോപ്പിൽ വസിക്കുന്നവർക്ക് മാത്രമേ അതിനുള്ള അഭ്യാസം ലഭിക്കുകയുള്ളൂ. ദൈവമക്കള് ദൈവമായിട്ടൊരു കൂട്ടായ്മ, ആത്മീയ ഉത്തേജനം ലഭിക്കുന്നവർക്ക് മാത്രമേ ശത്രുവിനെ പോരാടി മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവമക്കളുടെ നിലപാട് എന്തായിരിക്കുമെന്ന് 2 ശമൂവേൽ 17:8 നാം വായിക്കുന്നു. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നുപോയ കരടിയെ പോലെ ഉഗ്രമാനസന്മാരും ആകുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു. ഹൂഷായി ദാവീദിനെ കുറിച്ചും അവനോടുള്ളവരെ കൂടെപ്പെട്ടുള്ള ജനത്തെക്കുറിച്ചും പറയുന്ന വാക്കുകളാണിത്. അവർ ഉഗ്രമനസ്സന്മാരാണ്, വീരന്മാരാണ്. ഒരു വലിയ ശത്രുവിന് ഏത് വലിയ ശത്രുവിനെയും നേരിടുവാൻ തന്റേടമുള്ളവരാണവർ. ഈ തന്റേടം ഇന്ന് ദൈവജനത്തിന് ഇല്ലെങ്കിൽ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദാവീദിന്റെ ജീവിതത്തിലൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ആത്മീയ ഉന്നതങ്ങള്, ആത്മീയ അനുഗ്രഹങ്ങള്, യുദ്ധക്കളത്തിൽ വലിയ യുദ്ധം നേടി ശത്രുക്കളെ തോൽപ്പിക്കുവാനായിട്ട് സാധിച്ചത്. പ്രിയ വിശ്വാസികളെ, നമ്മുടെ ശത്രു മാനുഷികമായ ശത്രുവല്ല. പിന്നെയോ, നമുക്കുള്ള ശത്രു എന്ന് പറയുന്നത് പൈശാചികനാണ്, അവന്റെ ദൂതന്മാരാണ്. അതുകൊണ്ട് അവൻ വളരെ ശക്തിയുള്ളവനാണ്. അങ്ങനെയുള്ളവനെ നാം പോരാടി വിജയിക്കേണ്ടതാണ്. മല്ലനായ ഗോലിയാത്തിന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ ശൗലും എല്ലാ ഇസ്രായേലും ഭയപ്പെടുന്ന ചരിത്രം 1 ശമൂവേൽ 17 നാം വായിക്കുന്നു. അതിന്റെ 11 വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, ഫെലിസ്തീന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലിനും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. പ്രിയവിശ്വാസികളെ, നാം ശത്രുവിനോട് ഭ്രമിച്ച് ഭയപ്പെടുന്നവരാകരുത്. ശത്രുവിനോട് നാം പോരാടി മുന്നേറേണ്ടവരാണ്. യുദ്ധക്കളത്തില് ആയുധങ്ങൾ ധരിച്ച് നാം ക്രിസ്തുവിനു വേണ്ടി യോദ്ധാക്കളായി, ഭടന്മാരായി, പൗലോസ് തിമൊഥെയൊസിനോട് പറയുന്നത് പോലെ നാമും നിൽക്കേണ്ടവരാണ്. എന്നാൽ ഇന്ന് ദൈവജനത്തിന്റെ സ്ഥിതി പലപ്പോഴും ഈ ശൗലിനെ പോലെയും ഇസ്രായേൽ മക്കളെയും പോലെ ആകാറുണ്ട്. ശത്രുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പതറിപ്പോകുന്ന അനുഭവം, അത് കേട്ട് കഴിയുമ്പോൾ പൂച്ചയുടെ മുമ്പിൽ എലി ഭയപ്പെട്ടു പോകുന്നത് പോലെ ഇന്ന് ദൈവമക്കള് മാനുഷികമായ അല്ലെങ്കിൽ പൈശാചികമായ വാക്കുകൾ കേൾക്കുമ്പോൾ പതറിപ്പോകുന്ന അനുഭവങ്ങൾ. പ്രിയ വിശ്വാസികളെ, അങ്ങനെ പതറിപ്പോകാതിരിപ്പാൻ തക്കോണം ആ ഹെബ്രോന്റെ അനുഭവം, ദൈവമായിട്ടുള്ള കൂട്ടായ്മയുടെ അനുഭവം,
ആ മെമ്മറിയുടെ അനുഭവം, ആത്മീയ ഉയർച്ചയുടെ ഒരു അനുഭവം, ആ കൂടാരത്തിൻ്റെ അനുഭവം. ഈ ഭൂമി നമ്മുടേതല്ല, നമ്മളിവിടെ പരദേശികളാണ്. നമുക്ക് ദൈവം നിത്യമായി ഉണ്ടാക്കുന്ന ഒരു ഭവനമുണ്ട് എന്നുള്ള ചിന്താഗതിയോടുകൂടെ ഈ ഭൂമിയിൽ നാം വസിക്കുമ്പോൾ ആ യാഗപീഠത്തിൻ്റെ അനുഭവം, ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഏത് ശത്രുവിനെയും ജയിക്കുവാനായിട്ടുള്ളതായ ശക്തി നമുക്ക് ലഭിക്കും. പ്രിയ വിശ്വാസികളെ, ഈ വാക്കുകൾ കൊണ്ട് ദൈവം നമ്മളെ ഈ പോർക്കളത്തിലാക്കിയിരിക്കുന്ന സമയത്ത്, ഈ പോർക്കളത്തിൽ ശക്തിയുള്ളവരായിട്ട്, ആത്മീയ ശക്തി പ്രാപിച്ചവരായിട്ട്, ദൈവിക ശക്തി പ്രാപിച്ചവരായിട്ട് ശത്രുവിനോട് എതിർക്കുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.